നമസ്കാരം മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം യുഎഇയിൽ കഴിഞ്ഞ മാസം 9-ന് ആരംഭിച്ച സൗജന്യ വാക്സിൻ വിതരണത്തിൽ ഇതുവരെ 16 ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തത് കോവിഡിനെതിരെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്നതിനാൽ എല്ലാവരും ഉടൻ വാക്സിൻ എടുക്കണമെന്ന് യുഎഇ ഭരണാധികാരികൾ ആഹ്വാനം ചെയ്തു ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണം ഇന്നു മുതലാണ് ആരംഭിച്ചത് ആദ്യ ദിവസം തന്നെ രാജ്യത്ത് 1.5 ലക്ഷത്തോളം പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി ആദ്യ ഡോസ് സ്വീകരിച്ച ശേഷം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആർ എൽ സരിത പ്രതികരിച്ചു കേരളത്തിലാണ് അവർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് ഇപ്പോൾ കേരളത്തിലും ഗൾഫ് നാടുകളിലും വാക്സിനേഷൻ എങ്ങനെ പുരോഗമിക്കുന്നു എന്ന ചർച്ചയിൽ നമ്മോടൊപ്പം ഡോക്ടർ മഹേഷ് രാമോർമ്മ എൽ എം സി ഹോസ്പിറ്റൽ ദുബായ് ഡോക്ടർ ബിന്ദു സുരേഷ് അൽഎഫ് മെഡിക്കൽ സെൻറ്റർ ദുബായ് രശ്മി രാമചന്ദ്രൻ അധ്യാപിക മിലിറ്ററി നഴ്സിംഗ് കോളേജ് സൗദി അറേബ്യ അബ്ദുൾ വഹാബ് എ മൈക്രോബയോളജിസ്റ്റ് ഷാർജ എ വി മധു ആരോഗ്യ സന്നദ്ധ പ്രവർത്തകൻ ഷാർജ എന്നിവരാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മോടൊപ്പം തത്സമയമുള്ളത് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ആകമാനം കോവിഡ് വാക്സിൻ തുടങ്ങിയിരിക്കുന്നു ശ്രീമതി രശ്മി രാമചന്ദ്രൻ കോവിഡിൻ്റെ ഇതുവരെയുള്ള ഘട്ടം എങ്ങനെയാണ് പൂർത്തിയായത് സാധാരണഗതിയിൽ ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ട് ഈ കോവിഡ് വാക്സിൻ കൊണ്ട് പാർശ്വഫലം ഉണ്ടാകുന്നുണ്ടോ എന്ന് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെയോ ഈ കോവിഡ് പാർശ്വഫലം ഉണ്ടാക്കുന്നുണ്ടോ കോവിഡ് വാക്സിൻ്റെ പാർശ്വഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ നമ്മൾ ഫൈസർ വാക്സിൻ എടുത്ത ചില ഭാഗങ്ങളിൽ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരേപോലെയല്ല കുറേയൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള സ്വഭാവം അനുസരിച്ച് 80 വയസ്സിന് മുകളിൽ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് അങ്ങനെയൊക്കെയാണ് കാണുന്നത് സാധാരണഗതിയിൽ ആരോഗ്യപൂർണമായ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു പാർശ്വഫലങ്ങൾ കാണുന്നില്ല വളരെ ചെറിയ അതായത് ചെറിയ രീതിയിലുള്ള തലവേദന ഫ്ലൂ പോലെയുള്ള സിംപ്റ്റംസ് അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ ശരി ഡോക്ടർ മഹേഷ് രാമവർമ്മ സാധാരണഗതിയിൽ വാക്സിൻ ഒക്കെ തന്നെയും ഒരു പാർശ്വഫലം ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ അടിച്ചാൽ പ്രത്യേകിച്ചൊരു വാക്സിൻ ഇഞ്ചക്ഷൻ എടുത്താൽ 2 ദിവസം കൈ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് പനി വരുന്നതായി കാണാറുണ്ട് നമ്മൾ സ്കൂളിൽ കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ പോലും പിന്നെ 2-3 ദിവസം ഏതാണ്ട് അവധി ദിവസം പോലെയാണ് പല കുട്ടികൾക്കും ഒരു വയ്യായികയുണ്ട് അതിനപ്പുറത്തേക്ക് ഈ വാക്സിൻ ഏതെങ്കിലും തരത്തിൽ പാർശ്വഫലങ്ങൾ കാണിക്കുന്നുണ്ടോ ഡോക്ടർ മഹേഷ് കാര്യമായിട്ടുള്ള പാർശ്വഫലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ കുറേ സോ കോൾഡ് സോഷ്യൽ മീഡിയയിൽ പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷെ അതൊന്നും തീരെ വിശ്വസിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ജെനുവിൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പാർശ്വഫലങ്ങളും ഇതേവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ വാക്സിൻ എന്ന് പറയുമ്പോൾ ഒരു ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു സംഭവം നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് അപ്പൊ ബോഡി അതിനെതിരെ ഇമ്മ്യൂൺ റെസ്പോൺസ് മൗണ്ട് ചെയ്യുമ്പോൾ പ്രതിരോധ ശക്തി ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടുള്ള പാർശ്വഫലങ്ങൾ അതായത് ഇപ്പൊ മാഡം പറഞ്ഞ മാതിരി ഒരു ഫ്ലൂ ലൈക്ക് സിംപ്റ്റംസ് അതായത് ചെറിയ പനി മേലുവേദന പിന്നെ ഇവിടെ അധികം ആൾക്കാര് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ പറഞ്ഞേക്കണം എടുത്തോണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും വാക്സിൻ എടുത്തു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും അപ്പൊ അവര് മെയിൻ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞേക്കണത് ആ ലോക്കൽ സൈറ്റ് അതായത് എടുത്ത സ്ഥലത്ത് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു പനി ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് കൂടുതല് ഒരു പാർശ്വഫലം ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് ഇതേവരെ എന്റെ അനുഭവത്തിലില്ല ഡോക്ടർ മഹേഷോടന എന്റെ ചോദ്യം 1-ാമത്തെ ഡോസ് കഴിഞ്ഞതിന് ശേഷം 2-ാം ഡോസ് എടുത്തു തുടങ്ങിയോ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ കുറെ ആൾക്കാർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇൻഫാക്ട് നാളെ ഞാൻ എന്റെ 2-ാമത്തെ ഡോസ് എടുക്കാൻ പോവാണ് എന്റെ ഫസ്റ്റ് ഡോസ് December 27 ഞാൻ എടുത്തു അത് പറഞ്ഞ മാതിരി തന്നെ ചെറിയ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു മേലുവേദന ഹോസ്പിറ്റലിൽ പോവാൻ അങ്ങനെ പ്രിവെന്റ് ചെയ്ത വേദനയൊന്നും അല്ല ചെറിയൊരു മേൽവേദന ഉണ്ടായിരുന്നു പിന്നെ ലോക്കൽ സൈറ്റ് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ December 27 ഫസ്റ്റ് ഡോസ് എടുത്തു നാളെ ഞാൻ സെക്കൻഡ് ഡോസ് എടുക്കാൻ പോവാണ് അപ്പൊ ഞാൻ ഇഷ്ടമായി അനവധി ആൾക്കാര് സെക്കൻഡ് ഡോസിലേക്ക് കടന്നു കഴിഞ്ഞു അതായത് ഇപ്പൊ വാക്സിൻ എടുത്തതിൽ ഓൾമോസ്റ്റ് 10% ആൾക്കാരെങ്കിലും സെക്കൻഡ് ഡോസിലേക്ക് കടന്നിട്ടുണ്ടാവുന്നതാണ് എന്റെ അപ്പൊ ഡോക്ടർ മഹേഷ് താങ്കൾ നാളെ സെക്കൻഡ് ഡോസ് എടുക്കുമ്പോഴേക്കും താങ്കൾ ഇമ്മ്യൂണിറ്റി കൈവരിക്കുന്നു എന്നാണോ ഇപ്പൊ ഫസ്റ്റ് ഡോസ് എടുക്കുമ്പോൾ തന്നെ 14 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം സെക്കൻഡ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയോ അല്ലെങ്കിൽ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 85% ഇമ്മ്യൂണിറ്റിയിലേക്ക് താങ്കൾ വന്നോ വരുമോ വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് എടുക്കുന്നത് വരേണ്ടതുമാണ് കാരണം സ്റ്റഡീസ് അങ്ങനെയാണ് കാണിക്കണേ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കോവിഡ് മഹാമാരിയുള്ള സമയത്ത് നമ്മുടെ മുമ്പിൽ കാണുന്ന ചെറിയൊരു പ്രത്യാശയുടെ ഒരു
ഒരു ഹോപ്പാണ് വാക്സിൻ എന്നുള്ളത്. അത് പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് പ്രൂവൺ ആക്കിയിട്ടുള്ള ടെസ്റ്റുകളെ കഴിഞ്ഞിട്ടാണ് പുറത്തു വിട്ടേക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ഹോപ്പ് ഉള്ളപ്പോ നമ്മൾ ഓൾവേസ് യു ഷുഡ് ഗോ ഫോർ ദ ഹോപ്പ്. അതിന്റെ വാക്സിൻ എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കണം എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ബാക്കിയുള്ള എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ ആയിരിക്കണം. അപ്പൊ നമ്മളെല്ലാവരും എടുക്കുമ്പോഴാണ് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് സമൂഹം പോവുക. ഹേർഡ് ഇമ്മ്യൂണിറ്റി മോസ്റ്റ്, അതിനെക്കാട്ടിലും ചെയിൻ ബ്രേക്ക് ചെയ്യലും വരുന്ന ഇൻഫെക്ഷൻ വലിയ സിവിയർ ആയി ഹോസ്പിറ്റലൈസ്ഡ് ആയി ബാക്കിയുള്ള രോഗികൾക്ക് ചികിത്സ കിട്ടാതെ വരിക, അങ്ങനത്തെ ഇത് എന്ത് വന്നാലും 100% അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് വാക്സിനും തെളിയിച്ചേക്കുന്നത്. ഫൈസറിന്റെ വാക്സിനും ഇപ്പൊ യു എയിലും കൊടുക്കുന്ന മറ്റേ സൈനോഫാമിന്റെ വാക്സിനും അതാണ് തെളിയിച്ചേക്കുന്നത്. അതായത് മൈൽഡ് ഉണ്ടാവും, ചിലപ്പോ കാരിയറും നമ്മൾ അയക്കാം, പക്ഷേ സിവിയർ ഹോസ്പിറ്റലൈസേഷൻ റിക്വയർ ചെയ്യുന്ന ഒരു കേസുകളും അങ്ങനെ ഒരു അങ്ങനെ വരില്ല എന്നാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു. ശരി, ശ്രീ എ വി മധു, ഒരു ആരോഗ്യ പ്രവർത്തകന്റെ കുപ്പായത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ കണ്ടില്ലോ, ഇന്ത്യയിൽ രണ്ട് വാക്സിനുകൾ ലഭ്യമാണ്. നമ്മൾ തന്നെ നിർമ്മിച്ച രണ്ട് വാക്സിൻ, അതിൻ്റെ സഹായമൊക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിസർച്ച് ഒക്കെ നമുക്ക് ഉണ്ടായിട്ട് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ ഈ രാജ്യത്ത് നിർമ്മിച്ച രണ്ട് വാക്സിനുകളാണ് നമ്മളിപ്പോൾ റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാം ലോക രാജ്യമെന്ന് വേണമെങ്കിൽ അവകാശപ്പെടാൻ കഴിയുന്ന യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളിൽ വന്ന് ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തെ വാക്സിൻ റോൾ ഔട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തത്തിലാണ് ഇന്ത്യക്കാരെല്ലാം ഇന്നിപ്പോൾ നിൽക്കുന്നത്. ഷി എ വി മധു, ഒരു ടോട്ടൽ കമ്മ്യൂണിറ്റി വാക്സിനേറ്റ് ചെയ്യപ്പെടും എന്ന് കരുതാമോ? ഇപ്പോൾ യു എ ഇയിലൊക്കെ സ്വയം സ്വാഭാവികമായിട്ടും നിയമം അനുശാസിക്കുന്നവരാണ്. ഇന്ത്യയിലും നമ്മൾ പരമാവധി വാക്സിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യു എ ഇയിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു നിയർ 100% പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. ഇപ്പോൾ ഇപ്പോൾ വാക്സിനേഷൻ തുടങ്ങി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു യു എ ആണെന്ന് തോന്നുന്നു പിന്നെ ഏറ്റവും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഒരുപാട് കേന്ദ്രത്തിൽ വെച്ച് വാക്സിനേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലത്തിനിടയിൽ 100% ആൾക്കാർ വാക്സിനേഷൻ എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതവേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതിന് മുന്നിട്ടിറങ്ങിയത് മലയാളികളാണ്. ഇപ്പോൾ ഞാൻ ഇതിന്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഉള്ളത്. അതിന്റെ ഒരു വളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡ്രൈവ് ത്രൂയിൽ നമുക്ക് വാക്സിനേഷൻ എടുക്കാനുള്ള സൗകര്യം വരെ യു എ ഇ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാർജയില് റഹ്മാനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുപാട് പേർ അപ്പോയിന്റ്മെന്റ് എടുത്തും അല്ലാതെയും വന്ന് വാക്സിനേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെ വൈകാതെ യു എയിലുള്ള 100% ആൾക്കാർക്കും വാക്സിനേഷൻ എടുക്കാൻ പറ്റുമെന്നും എന്തായാലും എടുത്തിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ. ഡ്രൈവ് ത്രൂ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ രജിസ്ട്രേഷൻ ആവശ്യമല്ലേ? അതോ നമുക്ക് നേരിട്ട് പോയി വാക്സിനേറ്റ് ചെയ്ത് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? തീർച്ചയായും. ഇപ്പോൾ ഡ്രൈവ് ത്രൂ റഹ്മാനിയയിൽ ഇന്നലെ തുടങ്ങിയാണ് ഡ്രൈവ് ത്രൂ. നമ്മൾ വണ്ടിയിൽ തന്നെ വന്ന് വണ്ടിയിലിരുന്ന് അവിടെ നിന്ന് വാക്സിൻ വെച്ച് തിരിച്ചു പോകാവുന്നതാണ്. അത് അത്രക്കും സൗകര്യം ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ രജിസ്ട്രേഷൻ നിർബന്ധമില്ല. രജിസ്ട്രേഷൻ ഇല്ലാണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ട് പോയി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ചില സമയം തിരക്കുണ്ടെങ്കിൽ അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്യാം. രജിസ്ട്രേഷൻ ഇല്ലാണ്ട് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ആ ടൈമിൽ പോവുകയും ചെയ്യാം. രജിസ്ട്രേഷൻ ഇല്ലാണ്ടും എല്ലാ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹകരണമാണ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷാർജ എക്സ്പോ സെന്ററിൽ നിയർ 50 കൗണ്ടർ അവിടെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് പോയി നമുക്ക് അവിടെ നിന്ന് എമിറസ് ഐഡിയും കൊണ്ട് പോവാം, എന്നിട്ട് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ അബ്ദുൾ വഹാബ്, ഒരു മൈക്രോ ബയോളജിസ്റ്റ് എന്നുള്ള നിലയിൽ വാക്സിനേഷൻ അനുഭവം എന്താണ് താങ്കളുടെ? ഇപ്പോഴും ഞാൻ തിരക്കിലായതുകൊണ്ട് വാക്സിൻ എടുത്തിട്ട് അടുത്ത ദിവസം ചെറിയൊരു മയക്കം തോന്നി. പക്ഷെ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോലും നിൽക്കാതെ എന്റെ പണി തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ എന്റെ മകളും വൈഫൊക്കെ വീട്ടിലായതുകൊണ്ട് അവർ കുറച്ചും കൂടെ ഉറങ്ങി എന്ന് മാത്രം. വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, പെയിനോ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വാക്സിൻ എന്താന്ന് വളരെ ചുരുക്കി ഒന്ന് പറയാം. ഇത് പ്ലാന്റ് നമുക്ക് ഒറിജിനൽ ആണോ പ്ലാസ്റ്റിക് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതുപോലെയാണ് വാക്സിന്റെ കാര്യവും. വാക്സിൻ എന്ന് പറയുന്നത് ബോഡിയെ നമ്മൾ കബളിപ്പിക്കുകയാണ്. വാക്സിൻ വന്നുകൊണ്ട് അത് വളരുന്നില്ല. ഇതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചാലും പ്ലാസ്റ്റിക്കിന് ചെടി വളരില്ല. അതുപോലെ വാക്സിൻ ബോഡി ചെന്നുകൊണ്ട് വളരുന്നില്ല. ബോഡിയുടെ റിയാക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. അതുണ്ടാകണം. ചെറുതായിട്ട് എന്തെങ്കിലും പനിയോ മയക്കോ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാകും, അത് വേണം. അങ്ങനെ ആന്റിബോഡി ഫോം ചെയ്യും. അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ പലരും ഇവിടെ ജൂലൈ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് യു എയിൽ. അപ്പൊ 6 മാസത്തിൽ കൂടുതലായി.
ഒരു ഘട്ടം മെഡിക്കൽ രംഗത്തുള്ളവർക്ക് മാത്രം കൊടുത്തുകൊണ്ട് അപ്പോ ആറു മാസത്തിലെ പഠനം രണ്ടു മാസം കൊണ്ട് തന്നെ രണ്ടാമത്തെ ഡോസ് എടുത്ത് രണ്ടു മാസത്തിനുള്ളിൽ ആന്റിബോഡി പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് ആന്റിബോഡി ടൈറ്റർ വളരെയധികം ഉണ്ടായിട്ടുണ്ട്, ബോഡിയുടെ പ്രതിരോധ ശക്തി വർദ്ധിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ അനുഭവം, ഒരു പേഷ്യന്റ് യാത്ര ചെയ്യുന്ന ചൈനയിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്ക് പി സി ആർ ഒന്നല്ല വേണ്ടത്, ആ ചൈന ഗവൺമെന്റ് പറയുന്നത് ആന്റിബോഡി നിങ്ങൾ റിപ്പോർട്ട് കൊണ്ടുപോവാ, എങ്കിൽ നിങ്ങൾക്ക് കോവിഡ് വന്നു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അത് വെച്ചുകൊണ്ടാണ് അവർ വിസ കൊടുക്കുന്നത്. ആ രീതിയിലേക്ക് ഇനി ലോകത്ത് മാറും. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ പിന്നോട്ടടിക്കരുത്, കൂടുതൽ വാക്സിൻ എടുത്തുകൊണ്ട് എല്ലാവരും ആ പ്രതിരോധ ശക്തിയും ഇനി അങ്ങോട്ടുള്ള പി സി ആർ ഒക്കെ ഗവൺമെന്റുകൾ തന്നെ ഈ ഫ്രീ എന്നുള്ള പി സി ആർ സംഭവങ്ങളൊക്കെ മാറ്റും. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അത് കേൾക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ വാക്സിൻ ആയിരിക്കും, അതുപോലെ ആന്റിബോഡി ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ്. എപ്പോഴും എക്കാലത്തും 1813 റാണി ഗൗരിലക്ഷ്മി ബായിയാണ് വാക്സിൻ എടുത്ത് കേരളത്തിൽ ജനങ്ങളോട് എടുക്കാൻ പറഞ്ഞത്. അതുപോലെ ഇപ്പോഴും ആളുകൾക്ക് പേടിയുണ്ടാവും. അതുകൂടാതെ പല കമ്പനികൾ ഉള്ളത് കൊണ്ട് കൂടുതൽ ഇപ്പൊ ചിലർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സംശയങ്ങൾക്കും യാതൊരു ശാസ്ത്രീയമാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ നിർണ്ണയിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴും നമുക്ക് കൂടുതൽ ചോയ്സുകൾ ഉണ്ട്, ഇത് ചൈനയുടേതാണോ അല്ല യൂറോപ്പിൽ നിന്ന് വന്നാണോ എന്നൊക്കെ നമുക്ക് തോന്നാം. അതുപോലെ തന്നെയാണ് വാക്സിന്റെ കാര്യത്തിലും. വാക്സിൻ എന്ന് പറയുന്നത് ആ പ്രോട്ടീൻ ശരീരത്തിലേക്ക് പോണ് അത് 100% എല്ലാ വാക്സിനും ബോഡിയെ ഉത്തേജിപ്പിക്കും. എത്ര മാത്രം വരുന്നു എത്ര കാലം, ഇപ്പൊ 9 to 1 വരെ വാക്സിൻ്റെ എഫക്ട് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ സമയങ്ങളൊന്നും നമുക്ക് ഇനിയും കിട്ടേണ്ടതുണ്ട്. എപ്പോഴാണ്, 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ രാജ കുടുംബത്തിലുള്ളവർ പോലും പഴയ കാലത്തെ പോലെ ഇത് കാണിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് എല്ലാ പത്രങ്ങളും രാജാക്കന്മാരും മറ്റു പ്രസിഡന്റ്മാരും മറ്റു രാജ്യങ്ങളിലുള്ളവരൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞു, അതും കഴിഞ്ഞ് 6 മാസമായി. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർ സ്റ്റോപ്പ് ചെയ്യല്ലോ, പിന്നെ എടുക്കാൻ പറയില്ലല്ലോ. അതുപോലെ ചിലരൊരു ധാരണ ഈ വാക്സിൻ ഇപ്പൊ വേഗം എടുക്കാൻ പറയുന്നത് എക്സ്പെയർഡ് ആയി പോകുന്നു. ജനങ്ങൾക്ക് ചോദിക്കാം സംശയങ്ങൾ, അതാണ് ശാസ്ത്രം. നമ്മളത് ഡയലോഗ്സിലൂടെ ബ്രിങ് ദ ട്രൂത്ത്, ഡയലോഗ്സ് ബ്രിങ്സ് ഔട്ട് ദ ട്രൂത്ത് എന്ന് പറയുന്നത് പോലെ ഞാനത് വാക്സിൻ നോക്കി, 2 വർഷം ഉണ്ട് അത് എക്സ്പയറി. 2022 മാത്രമേ ഇവിടെ കൊടുക്കുന്ന വാക്സിൻ എവിടെയാണെങ്കിലും അത് എക്സ്പയർ ആവുന്നുള്ളൂ. അതുകൊണ്ട് ആ ഭാഗം പേടികളോ ഒന്നും പേടിയൊന്നും വേണ്ട. ഇവിടെ കൂടുതൽ കൂടുതൽ സെന്റേഴ്സിൽ കൂടുതൽ കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടില്ല. ആന്റിബോഡി കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതാണ് നമുക്ക് വേണ്ടത്. ഡോക്ടർ മഹേഷ്, ഇനിയിപ്പോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടവർക്ക് ഈ വാക്സിൻ പാസ്പോർട്ട്, അതിപ്പോ കോവിഡ് മാത്രമായിരിക്കില്ല, നമ്മൾ വൈറൽ രോഗങ്ങൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടാകേണ്ടതുണ്ട് എന്ന പുതിയ ലോകക്രമത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ ഈസിലി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ്, ഇപ്പൊ ഈ പല വാക്സിൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഗാസ്ട്രോന്റോളജിസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഫീൽഡിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഒക്കെയാണ്. ഇതൊക്കെ നമ്മളിപ്പോ ഒരു ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലാണ്ട് വെറുതെ ഇപ്പോൾ തൊട്ടടുത്ത് ഇരുന്നാലോ ഒന്നും പകരുന്ന അസുഖങ്ങളല്ല. ഈ ഈസിലി ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ള, അതായത് ഈ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എയറോസോൾ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ ഇപ്പോൾ അത് ഗൗരവമായിട്ട് നമ്മൾ കണക്കാക്കാവുന്ന ഇപ്പോൾ കോവിഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈ ഫ്ലൂ, നേരത്തെ വന്ന മേഴ്സ്, സാർസ്, അതൊക്കെ ഒരു ഒരളവ് വരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും അതിന് എന്ത് മരുന്ന് കൊടുക്കണം എന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ കോവിഡിനാണ് നമ്മളിപ്പോ നമ്മൾ ആ അസുഖം അത്ര പഴയ അസുഖമല്ല, ഒരു കൊല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ഈ മരുന്നിനെ പറ്റിയിട്ടുള്ള ഗവേഷണമൊക്കെ ഇപ്പോഴും ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ അതുവരെയെങ്കിലും അങ്ങനത്തെ ഒരു വാക്സിനേഷൻ കാർഡ് ഉണ്ടാവുന്ന നല്ലതാണ്. വൺസ് എവറിത്തിങ് ഇസ് സ്ട്രീം ലൈൻ, പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് പുതിയൊരു അസുഖം, ഇങ്ങനെ ഒരു പാൻഡമിക് പെട്ടെന്ന് അങ്ങോട്ട് ആളി കത്തണ കത്തിയ കാരണം ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ഗതി, ഒരു 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 സ്ഥിതി വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പാനിക് ചെയ്യുന്നത്, ഇത്രയും പേടിപ്പെടുന്നതും. പക്ഷെ ഉറപ്പാണ് ശാസ്ത്രം വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ശരിയാണ്, അതിന്റെ ഏറ്റവും നല്ല തെളിവാണല്ലോ, വളരെ വേഗത്തിൽ തന്നെ, റെക്കോർഡ് വേഗത്തിൽ നമ്മളിപ്പോൾ വാക്സിനുമായി ലോകം മുന്നോട്ട് വന്നത്, ശാസ്ത്രം മുന്നോട്ട് വന്നത്. ശ്രീമതി രശ്മി രാമേന്ദ്രൻ, ഈ വാക്സിൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒരേ വേഗതയിൽ തന്നെയാണോ പോകുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം യു എയിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, പക്ഷേ സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയും വാക്സിൻ എത്തിക്കാൻ ഭരണാധികാരികൾക്ക് വളരെ വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ കൃത്യമായിട്ട് 2 applications, മൊബൈൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഒരു ആപ്ലിക്കേഷൻ ജനറലും ഒരു ആപ്ലിക്കേഷൻ ഹെൽത്ത് വർക്കേഴ്സ് സ്പെസിഫിക്കുമാണ്.
അപ്പോ ഏതൊരാൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ മൂന്ന് ഫേസ് ആയിട്ടാണ് നടത്തുന്നത്. മൂന്ന് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് റിലേറ്റഡ് ആണ്. നമ്മളിപ്പം സ്വദേശി വിദേശി എന്നുള്ള വ്യത്യാസം ഇല്ലാതെ നിങ്ങൾ താമസിക്കുന്ന എവിടെയാണ് അങ്ങനത്തെ ഒരു വ്യത്യാസവും ഇല്ലാതെ ആൾക്കാരുടെ ഏജ്, അതായത് 65 വയസ്സിന് മുകളിൽ, അതുപോലെ ഡയറക്റ്റ് ആയിട്ട് കോവിഡ് ഇൻഫെക്ഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണൽസ്, ക്രോണിക് ഡിസീസ് ഉള്ള ആളുകൾ, രണ്ടോ അതിൽ കൂടുതലോ ക്രോണിക് ഡിസീസ്, അതായത് ഇപ്പം ആസ്മ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് ഉള്ള ആൾക്കാർ, ക്യാൻസർ റിലേറ്റഡ്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, നമ്മുടെ പ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾ, അതുപോലെ BMI 40 മുകളിലുള്ള ആൾക്കാർ, ഇവർക്കാണ് ആദ്യം വാക്സിൻ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഫേസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ 50 താഴെയുള്ള, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും അസുഖങ്ങളിൽ ഒരെണ്ണം ഉള്ളവര്, BMI 30 അങ്ങനെയുള്ള ആൾക്കാർക്കാണ് രണ്ടാമത്തെ ഫേസ്. പിന്നെ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഏറ്റവും അവസാനത്തെ ഫേസ് എന്ന് പറയുന്നത് വാക്സിൻ വേണ്ട എല്ലാവർക്കും, ബാക്കിയുള്ള എല്ലാവർക്കും. അപ്പോ എന്താ പറയാ, എല്ലാ മനുഷ്യരെയും അവർ താമസിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ അവരുടെ നാഷണാലിറ്റിയോ അങ്ങനെ ഒന്നും ബാധകമല്ല ഇവിടെ. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭരണാധികാരികൾ മുന്നോട്ടിറങ്ങിയിട്ട് ഒരു മോഡലിംഗ് ബിഹേവിയർ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ സൗദി അറേബ്യയില് ഭരണാധികാരിയായിട്ടുള്ള സൽമാൻ ബിൻ അബ്ദുൾ അസീസും അതേപോലെ കിരീടാവകാശി ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ, ഇവർ രണ്ടുപേരും വാക്സിനേഷൻ എടുത്ത് പ്രജകളെ എല്ലാവരെയും, അതായത് ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹെൽത്ത് മിനിസ്റ്റർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ റിപ്പോർട്ട് അനുസരിച്ച് 180,000 പേര് ഓൾറെഡി വാക്സിനേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. മലയാളികളൊക്കെ മുന്നോട്ട് വരുന്നുണ്ടോ? നമ്മുടെ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ, സാധാരണ തൊഴിലാളികളായിട്ടുള്ള മലയാളികൾ ഉണ്ടാവുക കൂടുതലായി സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ മലയാളികൾ എല്ലാം തന്നെയും വാക്സിനേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് അറിയുന്നവരിൽ തന്നെ സെക്കൻഡ് ഡോസ് വരെ എടുത്ത ആളുകളുണ്ട്. സെക്കൻഡ് ഡോസിന് അവിടെ സമയമായി? അങ്ങനെയൊരു സെക്കൻഡ് ഡോസ് തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഡോസ് തുടങ്ങി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫേസിലുള്ള ആൾക്കാരിൽ ഓൾറെഡി ഫസ്റ്റ് ഡോസ് എടുത്ത് അവരുടെ ആ ഒരു 21-28 ദിവസത്തിന്റെ ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത ഡോസ് എടുത്ത് തുടങ്ങി. നേരത്തെ ഷീ അബ്ദുൾ വഹാബ് ആണല്ലോ ഒരു മൈക്രോബയോളജിസ്റ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ വാക്സിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോയത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടത്തിലും, വസൂരി കാലഘട്ടത്തിൽ നമ്മൾ എമ്മുകുന്നൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലുണ്ട്, വാക്സിനെ പേടിച്ചോടുന്ന ചില ആളുകൾ ഇന്നും ഈ കാലഘട്ടത്തിലും വാക്സിനെ പേടിച്ചോടുന്ന ആളുകളുണ്ടോ? ചിലർക്കൊരു ഹോബിയാണ് വാക്സിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത്. ദുബായിലൊക്കെ കുറവായിരിക്കും, നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലാണ്. ചിലര് പറയുന്നത് ഫോർമലിൻ, ഈ ഫോർമലിൻ അല്ലെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നത്, അത് ഫോർമലിൻ ചത്ത ബോഡി സൂക്ഷിക്കാൻ വെച്ച ഫോർമലിൻ എന്നൊക്കെ പറയുന്നത്, ഫോർമലിൻ ആ ഫോർമലിൻ അല്ല, ഡെഡ് ബോഡി എന്നുള്ള ഫോർമലിൻ അല്ല വാക്സിനിലേക്ക് ചേർക്കുന്നത്. ഫോർമലിൻ നമ്മളെ ലിപ്സ്റ്റിക്കിലുണ്ട്, അതൊരു പ്രിസർവേറ്റീവ് ആയിട്ട് പലതിലും ചേർക്കുന്നുണ്ട്, അതുപോലെ ചെറിയൊരു എമൗണ്ടിൽ വാക്സിൻ ഉണ്ടെന്ന് മാത്രമുള്ളൂ. അങ്ങനെയുള്ള കെമിക്കൽസിന്റെ ഉപദ്രവങ്ങളൊന്നും ഇല്ലെന്ന് ബോധ്യപ്പെടുത്തി തന്നെ നമ്മൾ ഇതൊക്കെ എത്രയോ കാലമായിട്ട് ചെയ്യുന്നു. അതുപോലെ വേറൊരു കാര്യം കൂടെ, പണത്തിന് വേണ്ടിയാണോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്. അതിലൊരു എക്സാമ്പിള്, പോളിയോ വാക്സിൻ സാൾട്ട് സ്വന്തം മകൾക്ക് ആദ്യം കൊടുത്തു, എന്നിട്ട് ഈ വാക്സിന് പാറ്റൻസ് എടുക്കാൻ പറ്റാവുന്ന അദ്ദേഹം, അമേരിക്കയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം, ആ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ആ വാക്സിൻ കൊണ്ടുള്ള പാറ്റൻസി പോലും വേണ്ടെന്ന് വെച്ച്, എന്തിനാ ഞാൻ സൂര്യനെ പോലെയാണ് വാക്സിൻ അദ്ദേഹം കണ്ടത്, എങ്ങനെ സൂര്യൻ ഞാൻ പാറ്റൻസി എടുക്കും? അതുപോലെ ലോകത്തിന് മുഴുവൻ കൊടുത്തുകൊണ്ട് പോളിയോ നിർമാർജ്ജനം ചെയ്തപ്പോൾ ഏത് രണ്ട് സ്ഥലങ്ങളിൽ രാജ്യങ്ങൾ പേര് വന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് പോളിയോ തീരുന്നതാണ് ലോകത്ത്. അതുപോലെ കോവിഡ് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ശാസ്ത്രത്തിന്റെ വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണണം. അതിനെല്ലാവരും മുൻപോട്ട് ഇറങ്ങി, ഇതൊരു സാമ്പത്തികമായിട്ടോ എന്നല്ല, ആരോഗ്യം, നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം, അതുപോലെ നമ്മുടെ ശീലങ്ങളും, ഇത് പൊതുജനങ്ങൾക്ക് കൂടുതൽ ഇതുകൊണ്ട് തന്നെ കുറെ അവയർനെസ് ഉണ്ടാക്കി കോവിഡാനന്തരവും നമ്മളെ കൈകൾ, നാട്ടിലെ ഒരു 50% കുട്ടികൾ വിരശല്യം അനുഭവിക്കുന്നവരാണ്, എല്ലാപ്പോഴും ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ സോപ്പിട്ട് നന്നായി 2-10 വിരലുകളും കുട്ടികൾ ഇത് അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കോവിഡ് കാരണം നമുക്ക് പല ഗുണങ്ങളും, പൊതുജന ആരോഗ്യ രംഗത്ത്
പൊതുജനങ്ങൾക്ക് അറിവും കൂടുതൽ നമുക്ക് നൽകാൻ കഴിയിട്ടുണ്ട്. ഇത്തരം സംവാദങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ അറിവ്, ശാസ്ത്രമായിട്ടുള്ള അറിവുകൾ, അതുപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് പറ്റിയ ഡോക്ടർമാരും ഈ വാക്സിൻ എടുക്കുന്നതോട് നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായിട്ടുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തനമുണ്ട്. അതിന് നിങ്ങൾ മുമ്പിട്ട് ഇറങ്ങിയുണ്ട് നിങ്ങളെ സംശയങ്ങൾ, ആരോഗ്യമായ രോഗ സംബന്ധമായ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ചർച്ച ചെയ്തുകൊണ്ട് തീർത്തു കൊണ്ടുവന്ന് മാത്രമേ ഒരാൾക്ക് വാക്സിൻ കൊടുക്കുള്ളൂ. അല്ലാതെ നിർബന്ധിച്ച് ഒരു രാജ്യത്തും അങ്ങനെ ചെയ്യുന്ന ഒരു ഏർപ്പാടില്ലതാണ്. മധു, ഇപ്പോ ഗൾഫ് രാജ്യങ്ങൾ രണ്ടാമത്തെ ഡോസ് എടുത്തു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നാം ഡോസ് എടുത്തു തുടങ്ങിയിരിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ ആദ്യത്തെ ഡോസ് കൊണ്ട് പ്രത്യേകിച്ച് പാർശ്വഫലമൊന്നുമില്ല എന്നുള്ളത് വ്യക്തമാക്കുക വഴി നമുക്ക്, അതായത് കേരളത്തിലും ഇന്ത്യയിലും ഇരിക്കുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടും എന്നുള്ളത് ഈ ടെലിവിഷൻ ചർച്ചയിലൂടെ നമുക്ക് പ്രതിഫലിപ്പിക്കാവുന്ന സന്ദേശമാണ്. ഷിമധു, നമ്മളിപ്പോൾ ഒന്നാമത്തെ ഡോസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോകുമ്പോൾ കൂടുതൽ കോൺഫിഡൻസിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മറ്റു രോഗങ്ങളുള്ളവർ അല്ലെങ്കിൽ വൾണറബിൾ കമ്മ്യൂണിറ്റി ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, കുറച്ചുകൂടി കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ടോ ഇപ്പോൾ? തീർച്ചയായും. പക്ഷെ രണ്ടാമത്തെ ഡോസ് എടുത്ത് ഇമ്മീഡിയറ്റ്ലി, ഇപ്പോൾ ഡോക്ടർ മഹേഷും മറ്റേ വാസവും പറഞ്ഞ മാതിരി, ഡോക്ടർ മഹേഷ് ഇന്നലെ മറ്റെടുത്തെന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അവരൊന്നും പുറത്തിറങ്ങിയിട്ട് മാസ്ക് ഇല്ലാണ്ട് നടക്കൂല. കാരണം ഇപ്പോഴും ആ നിയമങ്ങൾ അതുപോലത്തെ കൊറോണയുടെ നിയമം എന്ന് പറയുന്നത് മാസ്ക് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. നമുക്കൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്ന് ഈ വൈറസ് ഭൂമുഖത്ത് അപ്രത്യക്ഷമാകുന്നത് വരെ നമ്മൾ മാസ്ക് ധരിക്കണം, കൈകൾ കഴുകണം, നമ്മൾ എന്തൊക്കെയാണോ കോവിഡ് കാലഘട്ടത്തിൽ സർക്കാർ അനുശാസിക്കുന്നത് അത് മുഴുവൻ തുടരണം. പറഞ്ഞോളൂ. അതെ അതെ, തീർച്ചയായും അത് അങ്ങനെ തുടർന്നു കൊണ്ടുപോന്നിരുന്നാലും ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ ഇപ്പോ നമ്മളിൽ പലരും രണ്ടാമത്തെ വാക്സിനും എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ആ വാക്സിൻ ഇറങ്ങിയത്. അപ്പൊ നാട്ടിൽ വീട്ടിലുള്ള കുടുംബങ്ങൾക്കെല്ലാം ഒരു സമാധാനമുണ്ട്. ഇപ്പോ എന്റെ ഫാമിലി നാട്ടിലുള്ളത് ഞാൻ ഒന്നും രണ്ടും എടുത്തപ്പോ അവർക്ക് അതിനൊന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വാക്സിൻ എടുത്തോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം അവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ UAE-യില് രണ്ടാം ഘട്ടം കഴിഞ്ഞ് ഇപ്പോ രണ്ടാം വട്ടം കഴിഞ്ഞും 10-20 ദിവസം ആയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ട് ഇനി നമുക്ക് തന്നെ ആശങ്കയുണ്ടോ സംശയമുണ്ടോ എന്ന് പ്രേക്ഷകർ വിചാരിക്കേണ്ട. ലോകത്ത് ഇപ്പോ വാക്സിനേഷൻ തുടങ്ങിയിട്ട് 3 മാസമാകുന്നു. ഒരിടത്തും തെറ്റായ രീതിയിലുള്ള ഒരു പാർശ്വഫലവും ഉണ്ടായിട്ടില്ല. പരിപൂർണ വിജയമാണ് വാക്സിനേഷൻ. വാക്സിനേഷൻ അനിവാര്യമാണ് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ല. ഇന്നത്തെ പുതിയ ലോകക്രമം വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇന്നത്തെ നിലയിൽ ഒരു സൗകര്യപ്രദമായ യാത്ര പോലും സാധ്യമാവുക എന്നുള്ള സംശയം പോലും ഉണ്ട്. അതിനെക്കുറിച്ചൊരു സ്ഥിരീകരണം ആയിട്ടില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ വൈറൽ ഇൻഫെക്ഷനിൽ നിന്ന് മുക്തരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ പോലും ഒരുപക്ഷെ വേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് ഒരു രാജ്യവും ഇപ്പോൾ അനുശാസിച്ചിട്ടില്ല. എന്തായാലും വാക്സിനേഷൻ പൂർത്തിയായതിന് ശേഷം മാത്രമല്ലേ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റിനെ ചോദിക്കാനും ആകൂ. അതുകൊണ്ട് വാക്സിനേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കടമയാണ്. ഡോക്ടർ മഹേഷ് രാമവർമ്മ, അവസാനമായിട്ട്, നമുക്ക് വാക്സിനേഷനിൽ പാർശ്വഫലമില്ല, നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് വിഘാതം സൃഷ്ടിക്കാൻ നമുക്ക് വാക്സിനേഷൻ കൂടിയേ തീരൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു 2021 മധ്യത്തോടുകൂടിയൊക്കെ ലോകം പഴയ നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷെ അത് നമ്മുടെ കയ്യിലാണ്, അത് വൈറസിന്റെ കയ്യിലല്ല. അത് പണ്ടേ നമ്മുടെ കയ്യിലായിരുന്നു. നമ്മൾ മര്യാദയ്ക്ക് മാസ്കും ഹൈജീനും എല്ലാം ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതിനു മുമ്പിലെ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോ വാക്സിൻ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആവും, പക്ഷെ ഓവർ കോൺഫിഡൻസ് ആവരുത്. വാക്സിൻ എടുത്തുകൊണ്ട് നമുക്ക് അസുഖം വരില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ കാരിയേഴ്സ് ആവാം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. വി ക്യാൻ ബി എസിംപ്റ്റമാറ്റിക് കാരിയേഴ്സ്. അത് നമ്മുടെ മറ്റേ ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ അമേരിക്കയിലത്തെ ആന്റണി ഫോസി പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നമ്മൾ കാരിയേഴ്സ് ആവില്ല എന്ന് ഒരു ഇതുമില്ല. നമ്മൾ വി ക്യാൻ ബി കാരിയേഴ്സ്. നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ മക്കളെ ഭാര്യ അമ്മമാർക്കും അവർക്ക് നമ്മൾ കാരിയർ ആയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വാക്സിൻ എടുത്തു എന്ന് വെച്ചുകൊണ്ട് ഈ മാസ്ക് ഇടാതെ നടക്കുകയോ ഹാൻഡ് സാനിറ്റൈസേഷൻ ചെയ്യാതെ നടക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ എന്ന് കോവിഡ് നമ്മൾ ഭീതി എപ്പോ പണ്ട് നമ്മൾക്ക് ഉണ്ടായിരുന്ന അതേ കോവിഡിന്റെ ഭീതി ഇപ്പോഴും വേണം.
എന്നാലേ നമുക്ക് ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വാക്സിൻ അതിനെ നമ്മൾ ജസ്റ്റ് ബാക്കിൽ നിന്ന്, നമ്മൾ ചെറുതായിട്ടൊന്ന് ബാക്കിൽ നിന്ന് തള്ളുന്നു, തള്ളി നമ്മളെ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഓവർ കോൺഫിഡൻസ് ഒരിക്കലും പാടില്ല. ഓൾവേസ് മാസ്കും ഹാൻഡ് സാനിറ്റൈസേഷനും തന്നെയാണ് ഇതിന്റെ ബാക്ക് ബോൺ. കോവിഡ് പ്രതിരോധിക്കാനുള്ള ബാക്ക് ബോൺ ഈ മൂന്ന് സംഭവങ്ങൾ, അതായത് ഫേസ് മാസ്ക്, ഹാൻഡ് സാനിറ്റൈസേഷൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇത് മൂന്നും ഒരിക്കലും മറക്കരുത്. ഇത് ഈ കോവിഡ് കാലഘട്ടത്തിൽ മാത്രം മതിയോ? രശ്മി രാമേന്ദ്രൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഇത് കോവിഡ് കാലഘട്ടത്തിൽ മാത്രം മതിയോ? ഗൾഫ് രാജ്യങ്ങളിൽ ഈ ക്ലിനിക്കുകളിലൊക്കെ തന്നെയും ഈ ഘട്ടത്തിൽ ആളുകൾ കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ആളുകൾക്ക് സാധാരണ ഗതിയിൽ വരുന്ന തുമ്മൽ, അതുപോലെ ചുമ, പനി, മറ്റു ഫ്ലൂ, ഇതൊന്നും ഇത്തവണ കുറവായിരുന്നു. അത് ആളുകൾ ക്ലിനിക്കുകളിൽ പോകാത്തത് കൊണ്ടല്ല, യഥാർത്ഥത്തിൽ ഈ മാസ്കൊക്കെ അണിയുന്നത് കൊണ്ട് ഈ വർഷം ആളുകൾക്ക് കൂടുതലായി ഇത്തരം രോഗങ്ങൾ ഉണ്ടായില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വല്ലാത്ത ക്രൗഡിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ മണൽ നഗരങ്ങളിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ പൊടി അടിക്കാതിരിക്കാൻ ഒക്കെ തന്നെയും മാസ്ക് ഒരു അനിവാര്യതയാണെന്ന് കോവിഡ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? വൈറൽ അസുഖങ്ങൾ അവിടെ നിൽക്കട്ടെ, മറ്റസുഖങ്ങളൊക്കെ തന്നെയും ചെറുക്കാൻ നമ്മുടെ മൂക്കും വായും പൊത്തിപ്പിടിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മൾ ഇപ്പോൾ കണ്ടെത്തുന്നുണ്ടോ? അനിവാര്യത അല്ലെങ്കിൽ പോലും അത് വളരെ നന്നായിട്ട് ഡിസീസ് റേറ്റ് കുറച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, പ്രത്യേകിച്ച് ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് അസുഖങ്ങൾക്കൊക്കെ ഒരു കൺട്രോൾ ഉറപ്പായിട്ടും ഈ ഒരു മാസ്ക് യൂസേജ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ തണുപ്പ് കാലമാണ്, അപ്പൊ തണുപ്പ് കാലാവുമ്പോ കുറച്ചുകൂടെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പോ വരുന്ന അസുഖങ്ങൾക്കും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏതൊരു ലൈഫ് സ്റ്റൈലായി മാറുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല. എന്നുവെച്ചാൽ ഏതൊരു സാധനവും നമ്മൾ ഉപയോഗിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണല്ലോ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ ഒരു വിമുഖത വരുന്നത്. പക്ഷെ ചില സമയത്ത് ഇതുമായിട്ട് നമ്മൾ അക്കസ്റ്റംഡ് ആയി കഴിയുമ്പോൾ ആൾക്കാരത് സ്വയമേ ഉപയോഗിച്ചു തുടങ്ങാറുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകുമ്പോ, അല്ലെങ്കിൽ ഒരു ക്രൗഡഡ് ആയ സ്ഥലത്ത് പോകുമ്പോ, പൊടിയടിക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴോ നമ്മൾ മാസ്ക് കെട്ടുമ്പോ ആളുകൾ പറയും എന്താ ഭ്രാന്താണോ എന്ന്. ഇപ്പൊ അതില്ല, നമുക്ക് വ്യക്തിപരമായി ചൂസ് ചെയ്യാം. അതൊരു കോമൺ, അതായത് ഒരു നോർമൽ ബിഹേവിയർ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അത് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. രണ്ട് കാര്യങ്ങൾ: ഒന്ന് ഹാൻഡ് സാനിറ്റൈസേഷൻ, രണ്ട് മാസ്ക്. പിന്നെ നമുക്ക് സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളത് ഒക്കെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന പോർഷൻസ് അനുസരിച്ച് റിസ്ക് കൂടുതലാവാനും സാധ്യതയുണ്ട്. നമ്മള് ഇപ്പം കോവിഡ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ സ്പെസിഫിക് ആയി പറയുമല്ലോ, നമ്മൾ കൈകൊണ്ട് മാസ്കിൽ തൊടരുത്, ഈ മാസ്ക് ധരിക്കുന്ന രീതി നേരെയായിരിക്കണം. നമ്മളൊരു മാസ്ക് എവിടെ ധരിച്ചാലും വേറെ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒഴിവാക്കണമെങ്കിലും ഇതേ ശ്രദ്ധ ഉറപ്പായിട്ടും വേണ്ടി വരും. നമ്മള് ഇടയ്ക്കിടയ്ക്ക് അതില് ഡയറക്റ്റ് ആയി ടച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡിസീസിന്റെ ഒരു സാധ്യത കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശാസ്ത്രീയമായും അത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് രശ്മി രാമേന്ദ്രൻ പറയുന്നത്. വളരെ നന്ദി ഡോക്ടർ മഹേഷ് രാമവർമ്മ, രശ്മി രാമേന്ദ്രൻ, അബ്ദുൾ വഹാബ്, ഒപ്പം തന്നെ എ വി മധു, മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടറിൽ സഹകരിച്ചതിന് വളരെയധികം നന്ദി. അബുദാബിയിലെ എല്ലാ സ്കൂളുകളിലും ഇ ലേണിംഗ് സമ്പ്രദായം 3 ആഴ്ചകൾ കൂടി തുടരാൻ തീരുമാനം. അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 17 മുതൽ 3 ആഴ്ചകൾ കൂടി ഇ ലേണിംഗ് തുടരും. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം കൈക്കൊണ്ടതെന്ന് അധികൃതർ അറിയിച്ചു. കുട്ടികൾക്കിടയിൽ വൈറസ് ബാധ നിയന്ത്രിക്കാൻ ലക്ഷ്യവെച്ചാണ് ഈ നീക്കം. അതോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും സ്കൂളിലെ മറ്റ് ജീവനക്കാരും എത്രയും പെട്ടെന്ന് കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നും അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ലണ്ടൻ ടാക്സി മാതൃകയിൽ പുതിയ ടാക്സി കാറുകൾ നിരത്തിലിറക്കുന്നു. ലണ്ടനിൽ കാണുന്ന ടാക്സിയുടെ അതേ രൂപത്തിലുള്ള ഹൈബ്രിഡ് ടാക്സി കാറുകളാണ് ദുബായ് ടാക്സി കോർപ്പറേഷൻ അടുത്ത മാസം പുറത്തിറക്കുന്നത്. ലണ്ടൻ നിരത്തിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് ചരിത്രവും പ്രൌഢിയും വിളിച്ചോതുന്ന കറുത്ത നിറത്തിലുള്ള ലണ്ടൻ ടാക്സി കാറുകൾ. അത്തരം കാറുകളുടെ മാതൃകയിലാണ് ദുബായ് എയർപോർട്ടിൽ അടുത്ത മാസം മുതൽ ട്രയൽ സർവീസ് നടത്താൻ ദുബായ് ടാക്സി സർവീസ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇലക്ട്രിസിറ്റിയിലും പെട്രോളിലും പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് കാറുകളാണ് നിരത്തിലിറക്കുക. 2021 ദുബായ് ടാക്സി സർവീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളുണ്ടാകുമെന്ന് RTA ഡയറക്ടർ ജനറൽ മത്ത അൽതായർ അറിയിച്ചു. ദുബായ് ടാക്സി കോർപ്പറേഷൻ ഓഫീസ് സന്ദർശിച്ച് പുതിയ പ്രോജക്ടുകളെ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന ഏറെ വിശാലമായ പ്രത്യേക ക്യാബിനുകളാണ് ഇത്തരത്തിലുള്ള കാറുകളുടെ ഒരു സവിശേഷത. വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്കും ഏറെ സൌകര്യപ്രദമാണ് ദുബായിൽ അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കുന്ന ലണ്ടൻ മോഡൽ ടാക്സികൾ.
ഇന്റർനെറ്റ് സൗകര്യത്തോടൊപ്പം സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം, വോയിസ് കമാൻഡ് സിസ്റ്റം തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളാണ് ഇത്തരത്തിലുള്ള ടാക്സികളിൽ ഉണ്ടാവുക. വെറും 30 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായും ചാർജ് ചെയ്യാവുന്ന സംവിധാനവും ഇത്തരം ടാക്സികളിൽ ഉണ്ട്. അടുത്ത മാസം മുതൽ ട്രയൽ സർവീസുകൾ ആരംഭിക്കുന്നതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് പുതിയ ലണ്ടൻ മോഡൽ ടാക്സികൾ ഉപയോഗിക്കാം. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട്, ദുബായ്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.